കർഷകർക്കൊപ്പം വീടുകളിൽ താമസിച്ച് കൃഷിരീതി പഠിക്കുകയാണ് തിരുവനന്തപുരം വെള്ളായണി കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ. കാർഷിക സഹവാസ പരിപാടിയുടെ ഭാഗമായവർ തൃശൂരിലെ അന്തിക്കാട്ടെത്തി. ലാബിനകത്ത് മാത്രം ഒതുങ്ങുന്ന പഠനരീതിയിൽ നിന്ന് മാറിയാണ് ഇവർ കർഷകരുടെ വീടുകളിലെത്തിയത്. വിവിധ കൃഷിരീതികൾ കണ്ടറിയുക മാത്രമല്ല, പശുപരിപാലനവും പാൽ വിപണനവും കൂടി പഠിക്കുകയാണ് ലക്ഷ്യം. കർഷകർക്കൊപ്പം വിത്തിറക്കാനും പുല്ലുപറിക്കാനും ഒക്കെ സജീവമാണ് ഇവർ. പുസ്തക പഠനത്തിലൂടെ മാത്രം കൃഷി വശത്താക്കാനാകില്ലെന്ന് ഇവർ പറയുന്നു. ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ പെസ്റ്റിസൈഡ്സ് അടിക്കുമ്പോൾ ആരും മാസ്ക് ഇടുന്നില്ല. സോ ഞങ്ങൾ അതിനായിട്ട് അവർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മാസ്ക് ധരിക്കാൻ. മാസ്ക് ധരിച്ചില്ലെങ്കിൽ കുറേ രോഗങ്ങൾ, എന്ന് വെച്ചാൽ ക്യാൻസർ, ഇപ്പോൾ കൂടെ കുറേ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. കർഷകർക്കായി വിവിധ ക്ലാസ്സുകളും ഇവർ സംഘടിപ്പിച്ചു. വിളവെടുക്കുന്ന പച്ചക്കറികളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും പഴങ്ങളിൽ നിന്നും ജാമും സ്ക്വാഷും നിർമ്മിക്കാനും കർഷകരെ പരിശീലിപ്പിച്ചു. മുന്തിരി സ്ക്വാഷ് എങ്ങനെ ഉണ്ടാക്കാം, അടുക്കള ജീവമാലിന്യ സംസ്കരണം, ആ രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ട്രൈക്കോഡർമ, അത് ജീവാണുവളങ്ങളുടെ മാസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ നടത്താം. അപ്പം ഈ വീട്ടമ്മമാർക്ക് വരെ നല്ല രീതിയിൽ പ്രയോജനകരമാകുന്ന ഓരോ ക്ലാസ്സുകളാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. തുടർന്നും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സർവകലാശാലയുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.